ഹായ്, ഹലോ. ലിസ്ബിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ്. ഒരു കഷ്ണം മത്തങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കറി. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അത് മാത്രമല്ല, നമുക്ക് ഈ ഓണത്തിന് എന്നാലും പക്ഷെ ഒരു കാര്യണ്ട്, ഓണത്തിന് പക്ഷെ ഈ കറി അങ്ങനെ വെക്കാറില്ല. ഇതൊരു ഇത് ശരിക്കും പറയുന്നത് നമ്മള് സാധാരണ വീട്ടില് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, ചോറിന് ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മൾ മത്തക്ക കൊണ്ട് മുമ്പും ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, കൂർഗി പംകിൻ കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട ഇഷ്ടമായിട്ട് കണ്ടിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൊത്തം തെറ്റി, എന്നാലും ഞങ്ങൾ മായ്ക്കുന്നില്ല. അപ്പൊ നമ്മുടെ മത്തങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു ചെറിയ പീസ് മത്തങ്ങ, അപ്പൊ അതായത് 2 കപ്പോളം മത്തങ്ങ ഉണ്ടാവും. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഒരു അര ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉപ്പ്, സ്വല്പം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇടാം, 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഒരൊറ്റ വീസില് മൂടി കിടക്കണ, മതി മതി മതി, വേഗം വേവും മത്തങ്ങ. ഒരൊറ്റ വീസിൽ അടുപ്പിക്കാട്ടാ, മൂടി വെക്കാ. മത്തങ്ങ വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് നാളികേരം, 1/2 കപ്പ് നാളികേരം, 4 വെളുത്തുള്ളിയും, 1 കുഞ്ഞു കഷ്ണം ഇഞ്ചിയിട്ട്. അപ്പൊ ഇഞ്ചിയുടെ അളവ് കൂടി പോകരുത്, വേറെ ടേസ്റ്റ് ആവും. അപ്പൊ അത്രയും മോനൊരു കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളി മാത്രം. ഇത് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ അങ്ങനെ നമ്മുടെ മത്തങ്ങ മത്തങ്ങ ഉണ്ട്, ഒരു പരിവായുണ്ട്, വേവ് കറക്റ്റ് വേവായുണ്ട്. എന്നിട്ട് വേവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കറി വെച്ച് വരുമ്പോ ഉടയും, ഉടഞ്ഞാലും കുഴപ്പമില്ല. അത് ഒറ്റ വിസിലടിച്ചാൽ മതി. നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ നാളികേരമൊക്കെ കൂടി. അത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട്, എന്ന് വെച്ചാൽ ഓൾറെഡി മത്തങ്ങയിലും ഇതിലൊക്കെ വെള്ളമുള്ള കാരണം ഇതും എല്ലാം കൂടി. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചു തരണം. അതായത് ഒരു 5 മിനിറ്റ് തിളക്കണം. ഒരു 5 മിനിറ്റോളം അപ്പൊ തിളച്ചു. അത് നമ്മള് കുക്കറിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മള് ഓയിലിന് പകരം നെയ്യാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 1 ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ നെയ്യിന്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടി കിട്ടും, 2 ടീസ്പൂണൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ. നമ്മള് 1 ടീസ്പൂൺ മാത്രം മതി എന്ന് വെച്ചിട്ടാണ്. ചൂടായി വരുമ്പോ കടുക് 1/2 ടീസ്പൂണും, പിന്നെ അതിൽ വെള്ളം ഉണ്ടാവും ചേട്ടാ, നല്ല ജീരകല്ലി, നല്ല ജീരകം 1/2 ടീസ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മള് ഉലുവ 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി 4 അല്ലി അരിഞ്ഞതാണ്, അതും കൂടി ചേർക്കാം. ശരിക്കും നമ്മള് ഉണക്കമുളക്, അപ്പൊ ചെറുതായിട്ടൊന്ന് വളർന്നു വന്നാൽ മതി. അത് ചെറിയതായിട്ട് കളർ മാറുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളിയിലെ. 3 വറ്റൽമുളക്, കറിവേപ്പില. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലെ കൺസിസ്റ്റൻസി ഇത്തിരി കൂടി ലൂസ് ആയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്തങ്ങയ്ക്കല്ലേ ഉടഞ്ഞ് ഇതായപ്പോ ഇത്തിരി കട്ടിയായി, വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഇതിലൊഴിച്ച് നമുക്ക് കട്ടി അങ്ങനെയും ആ ഒഴിച്ചുകറി, നല്ല ഒഴിച്ചുകറി ആ രീതിയിൽ. ഈ ഒരു കറി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം, ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന്റെ ഒപ്പം ഒരു പപ്പടോ അല്ലെങ്കിൽ ഒരു കൊണ്ടാട്ടമുളകോ ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.